മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഇന്ത്യയിൽ നിരോധിച്ച പബ്ജി ഗെയിം ആപ്പ് തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. പബ്ജി ആപ്പിന്റെ അവകാശം ചൈനീസ് കമ്പനിയായ ടെൻസെന്റിൽ നിന്ന് ദക്ഷിണ കൊറിയൻ കമ്പനിയെ തിരിച്ചെടുത്തു. ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ നിലപാടിനെ ബഹുമാനിക്കുന്നുവെന്ന് പബ്ജി അറിയിച്ചു. സുരക്ഷ ശക്തമാക്കാൻ അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കും. നിയമ നടപടികൾ പൂർത്തിയാക്കി ഉടൻ തിരിച്ചെത്തുമെന്നും പബ്ജി അറിയിച്ചു. സൗത്ത് കൊറിയൻ കമ്പനിയായ ഈ പബ്ജി ഗെയിംസ് ഇതിന്റെ ഫ്രാഞ്ചൈസി ആണോ ചൈനയെ ഏൽപ്പിച്ചത്? അപ്പോൾ ഫ്രാഞ്ചൈസി മാറ്റം കൊണ്ട് ഇതിന്റെ ഉടമസ്ഥാവകാശം ഈ തെക്കൻ കൊറിയൻ കമ്പനിയിൽ നിൽക്കുകയും പിന്നീട് ഇന്ത്യയുമായി സഹകരിക്കുകയും ചെയ്യുമെന്നാണോ അവർ പറയുന്നത്? നിലവിൽ സൗത്ത് കൊറിയൻ കമ്പനി ആയിട്ടുള്ള പബ്ജി കോർപ്പറേഷൻ ഇതിന്റെ ഗെയിമിന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഫ്രാഞ്ചൈസി നൽകിയിരുന്നത് ടെൻസെന്റ് എന്ന് പറയുന്ന ചൈനീസ് കമ്പനിക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ വിതരണം സംബന്ധിച്ചുകൊണ്ട് ടെൻസെന്റിനുണ്ടായിരുന്ന നൽകിയിരുന്ന ഫ്രാഞ്ചൈസി ഒഴിവാക്കുന്നു. അത് നേരിട്ട് തന്നെ പബ്ജി കോർപ്പറേഷൻ അതും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പബ്ജി തിരിച്ച് ഇന്ത്യയിൽ വീണ്ടും വരും എന്ന കാര്യമാണ് ഇപ്പോൾ കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്.